ഹായ് ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിന്ന് ലാസ്റ്റ് നമ്മൾ പഠിച്ചത് എയ്ത് സ്റ്റാൻഡേർഡ് സി ബി എസ്ഇയിലെ ഫിസിക്സിനകത്ത് ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചു തീർത്തത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. നിങ്ങളിതിൻ്റെ ക്ലാസ് കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. പാർട്ട് വൺ. അപ്പോൾ നമ്മൾ പാർട്ട് ടൂയിലേക്കാണ് പോകുന്നത്. ഈ പാർട്ട് ടൂവിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലായെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ ചാനലിൽ കണ്ട് നിങ്ങൾ ഇങ്ങനെ കാണണം കേട്ടോ. പാർട്ട് വണ്ണിൻ്റെ ക്ലാസ് കാണണം. അതിനകത്ത് കാണുമ്പോൾ ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന എൻ്റെ ക്ലാസ് നമുക്ക് കാണുക. അതിനുശേഷം നമ്മൾ അവിടെ പഠിച്ചത് എന്താണ് ഫോഴ്സ് എന്നുള്ള കാര്യമാണ്. ഫോഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് ഇറ്റ്സ് എ പുഷ് ഓർ പുൾ ഈസ് കാൾഡ് ഫോഴ്സ് എന്നാണ് പഠിച്ചത്. ഇറ്റ്സ് എ പുഷ് ഓർ പുൾ. ഇതൊരു പുഷും പുള്ളിനെയും ചേർത്ത് നമ്മൾ എന്ന് വിളിച്ചത് പുഷിനെയും പുള്ളിനെയാണ് അല്ലെങ്കിൽ പുഷിനെയും പുള്ളിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്. ഫോഴ്സ് എന്ന് വിളിക്കുന്നതാണ് നമ്മളവിടെ പരിചയപ്പെടുന്നത്. ഇനി ഫോഴ്സിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം. നമ്മളൊരു കാറിൻ്റെ പുറകിൽ നമ്മൾ നിൽക്കുകയാണ്. ആ കാറിൻ്റെ പുറകിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ കാറിലേക്ക് ഫോഴ്സ് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഫോഴ്സ് കൊടുക്കാൻ സാധിക്കുമോ? ഇല്ല. ബട്ട് നമ്മൾ നേരെ ഒരു ഇൻട്രാക്ഷൻ പറഞ്ഞു. നമ്മൾ ആ കാറിലേക്ക് കൈ വെച്ചുകൊണ്ട് ആ കാറ് നമ്മൾ നന്നായിട്ട് പുഷ് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ ആ ഒരു കാറിലേക്ക് നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒരു ഇൻട്രാക്ഷൻ വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഒരു പശുവിനെ പിടിച്ച് നമ്മൾ ഇങ്ങോട്ട് വലിക്കുന്നൊരു സീൻ നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മുടെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ആ പശുവിനെ നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പക്ഷേ ആ പശു എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഇഷ്ടത്തിന് വരുന്നുണ്ടോ? പക്ഷെ പശുവിന് ഇഷ്ടത്തിൽ സൈഡിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ട് എങ്കിലും നമ്മുടെ ഫോഴ്സ് കൂടുതലായിട്ട് എവിടേക്കാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതനുസരിച്ചാണ് അത് മാറ്റം വരുന്നത്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ വടംപുലി എന്ന് പറയുന്ന ഗെയിം. അപ്പോൾ ആ ഗെയിം ആലോചിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ വടംപുലി കൂടുതൽ ഇപ്പോൾ രണ്ട് സൈഡിലും ഒരേ ആൾക്കാരാണ് ഉള്ളതെങ്കിലും കൂടുതൽ ബലം പ്രയോഗിച്ച സൈഡിലേക്കാണ് ടീമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിൻ ചെയ്യുന്നത് ആ മത്സരത്തിനകത്ത്. അവിടെ ഫോഴ്സിൻ്റെ ഒരു എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ഒന്നിലധികം ഫോഴ്സുകൾ ഒരു സിസ്റ്റമായിട്ട് ഒരു സൈഡിൽ ആക്ട് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിന് എങ്ങോട്ടാണ് മോഷൻ ഉണ്ടാവുക എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വളരെ സിമ്പിൾ വേഡ്സിൽ പറയാൻ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ആക്ടിവിറ്റി കൂടി പറയുന്നുണ്ട്. നമ്മളുടെ സിമ്പിളായിട്ട് ഈ നമ്മുടെ ഈ വടംവലിയുമായി കണക്ട് ചെയ്ത് പറയാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ഒരു എന്താ ഇപ്പോൾ നമ്മളൊരു ഡെസ്ക് തുടങ്ങുന്ന കാര്യങ്ങൾ തുടങ്ങിയ ആക്ടിവിറ്റികളൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. നമുക്ക് അതിലേക്ക് നോക്കാം. ഒരു ഒരു എന്താ പറയുക, ടേബിൾ ഉണ്ടെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ആ ടേബിൾ നിശ്ചലമായി നിൽക്കുന്ന ഒരു ടേബിളാണ്, ജസ്റ്റിലാണ്. ആ ടേബിളിൽ ഞാൻ ഒരു ഫോഴ്സ് കൊടുത്ത് മുന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ നീങ്ങുന്നു, ആ ടേബിൾ മുന്നിലേക്ക് സൈഡിലേക്ക് നീങ്ങി പോകുന്നു. നേരെ മറിച്ച് ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഉണ്ടാകണം വിചാരിക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് തള്ളുക. ആ സമയത്ത് എന്ത് സംഭവിക്കുന്ന ആലോചിക്കുക, നിങ്ങളൊരു ഫോഴ്സ് ഇങ്ങോട്ട് ഈ ഒരു ഡയറക്ഷനിലേക്ക് കൊടുക്കുന്നു, ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു, ഞാനൊരു ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കുന്നു. ഇതിൽ താരതമ്യേൻ്റെ ശക്തി കൂടുതൽ എനിക്കായത് കൊണ്ട് ഞാൻ എന്ന ഭാഗത്തേക്ക് പോകുന്നു നിങ്ങൾ സങ്കല്പിക്കുന്നത്, സങ്കല്പികമായി പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ രണ്ട് ഫോഴ്സുകളും സെയിം ഡയറക്ഷനിലാണെങ്കിൽ അവയെ നമ്മൾ എന്ത് ചെയ്തെടുക്കും, ആഡ് ചെയ്തെടുക്കും. രണ്ട് ഫോഴ്സും സെയിം ഡയറക്ഷനാണെങ്കിൽ ആ ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്തെടുക്കും. ഇവിടെ നിന്ന് രണ്ട് ഫോഴ്സ് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നു, എഫ് വൺ എന്ന് പറയുന്ന ഫോഴ്സും എഫ് ടു എന്ന് പറയുന്ന ഫോഴ്സും. ടോട്ടൽ ഫോഴ്സിൻ്റെ സെയിം ഫോർവേഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് വൺ പ്ലസ് എഫ് ടു ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. പറഞ്ഞിട്ട് കിട്ടിയോ? അപ്പോൾ സെയിം ഡിറക്ഷനിലാണെങ്കിൽ രണ്ട് ഫോഴ്സുകൾ തമ്മിൽ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. രണ്ട് ഫോഴ്സുകൾ തമ്മിൽ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഇനി ഡിഫറൻറ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഫോഴ്സസ്, ആ രണ്ട് ഫോഴ്സിൻ്റെയും ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യും. പറഞ്ഞിട്ട് കിട്ടിയത് മനസ്സിലാവുന്നു. ഇവിടെ നോക്കിയോ, സെയിം ഡിറക്ഷനിലാണെങ്കിൽ ആ രണ്ട് ഫോഴ്സുകൾ തമ്മിൽ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഡിഫറൻസ് ആയിട്ടാണ് എങ്കിൽ അവയെ തമ്മിൽ എന്ത് ചെയ്യും, അവയുടെ ഡിഫറൻസ് എടുക്കും. ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിഫറൻസ് എടുക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു എഫ് വൺ എന്ന് പറയുന്ന ഫോഴ്സ് പ്രയോഗിക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഫ് വൺ എന്ന് പറയുന്ന എഫ് ടു എന്ന് പറയുന്ന ഫോഴ്സ് പ്രയോഗിക്കുന്നു. ടോട്ടൽ ഫോഴ്സ് ആക്ടിംഗ് ദ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഫോഴ്സസ്, ദാറ്റ് മീൻസ് എഫ് വൺ മൈനസ് എഫ് ടു, അതർവൈസ് എഫ് ടു മൈനസ് എഫ് വൺ. എന്ത് സിസ്റ്റമാണ് നമ്മൾ എടുക്കാം, അതെടുക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് കിട്ടും. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം ഒരു ഡെസ്ക് തടന്നത് ബന്ധപ്പെട്ട്, ഞാൻ ഇവിടുത്തെ ഒരു എഫ് വൺ എന്ന് പറയുന്ന ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കുന്നു, അപ്പോൾ ഒബ്ജക്ട് അങ്ങോട്ട് നീങ്ങുന്നു. അപ്പോൾ ഒരാൾ എൻ്റെ കൂടെ നിന്ന് ഇവിടുന്ന് എഫ് ടു ഫോഴ്സ് കൂടി കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരുടെ ശക്തി കൊണ്ട് തന്നെ അവിടേക്ക് നീങ്ങിപ്പോകുന്നു. നേരെ മറിച്ച് എഫ് ടു എന്ന് പറയുന്ന ഫോഴ്സ് കൊടുത്താൽ അവിടുന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കൊടുത്തതെങ്കിൽ, നേരത്തെ സെയിം ഡയറക്ഷൻ കൊടുത്തപ്പോൾ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും, അവയുടെ ഡിഫറൻസ് എടുക്കും. അപ്പോൾ എഫ് ടു മൈനസ് എഫ് വണ്ണോ എഫ് വൺ മൈനസ് എഫ് ടു ഒക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ. ആ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഫോഴ്സുമായി ബന്ധപ്പെടുത്തി ഫോഴ്സ് സംഭവിക്കണമെങ്കിൽ ഒരു ഇൻട്രാക്ഷൻ വേണമെന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ഫോഴ്സുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ സെയിം ഡയറക്ഷനാണെങ്കിൽ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഓപ്പോസിറ്റ് ഡയറക്ഷനാണെങ്കിൽ എന്ത് ചെയ്യും, അതിന് ഡിഫറൻസ് എടുക്കും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.
നമ്മുടെ ഫോഴ്സുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ഫോഴ്സിൻ്റെ ഒരു എങ്ങനെയാണ് നമ്മൾ രണ്ട് ഫോഴ്സ് വരുമ്പോൾ സിസ്റ്റത്തിനൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് രണ്ട് ഫോഴ്സ് നമ്മൾ സെയിം ഡിറക്ഷനാണെങ്കിൽ ആഡ് ചെയ്യണമെന്നും ഡിഫറൻറ്റ് ഡിറക്ഷനിലാണെങ്കിൽ ഡിഫറൻസ് എടുക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അടുത്ത പഠിക്കുന്നത് ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ. വാട്ട് ഡു മീൻ ബൈ സ്റ്റേറ്റ് ഓഫ് മോഷൻ? അതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് സ്റ്റേറ്റ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് മോഷൻ? കുറച്ചുകൂടെ പറഞ്ഞാൽ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പഠിക്കുന്നതായിരിക്കും. ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഇപ്പോൾ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സിമ്പിളാണ്. അതിലേക്ക് വരുന്നത് രണ്ടും തന്നെ ആക്ടിവിറ്റികളെ നിങ്ങൾ ഫ്രണ്ടി പരിചയപ്പെടുത്താം. നിങ്ങൾ സിനിമകളിലൊക്കെ ഇപ്പോൾ നാട്ടുമുറങ്ങളിലൊന്നും കാണാനില്ല, എന്നാലും സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു കൊച്ചുകുട്ടി ഒരു ടയറുമായി ഇങ്ങനെ ഓടിപ്പോകുന്നത് അത് ഒരു ഒരു എന്താ പറയുക ചിത്രം. അപ്പോൾ നമുക്ക് നമ്മളൊന്ന് ആലോചിച്ചാൽ ടയർ മുന്നിലേക്ക് ടയർ ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുമോ? നിങ്ങളൊക്കെ സൈക്കിൾ ഉപയോഗിക്കുന്നതാണോ? സൈക്കിൾ ടയറിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ സൈക്കിൾ ടയർ നമ്മൾ വെക്കുന്നു, അതിലേക്ക് നമ്മളൊരു കമ്പ് ഒരു വഴി കൊണ്ടിങ്ങനെ ചെറുതായിട്ട് ഒന്ന് കൊടുക്കും. ടയർ മുന്നിലേക്ക് പോകുന്നു, വീണ്ടും അത് നിൽക്കാറാകുമ്പോൾ വീണ്ടും നമ്മൾ കമ്പ് ഉപയോഗിച്ച് തട്ടുന്നു, അങ്ങനെ മുന്നിലേക്ക് പോകുന്നു. ആ പോകുന്ന സിറ്റുവേഷനിൽ ടയർ വളഞ്ഞ് വളഞ്ഞ് വേറെ ഡയറക്ഷനിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇങ്ങോട്ട് വളരെയായിരിക്കും നമ്മൾ ഇവിടുന്ന് തട്ട് അങ്ങോട്ട് കൊടുക്കും, അവിടെ നിന്ന് ഇങ്ങോട്ട് വളരെയായിരിക്കും ഇങ്ങോട്ട് തട്ട് കൊടുക്കും. ഈ രീതിയിൽ നമ്മൾ അതിനെ മുന്നിലേക്ക് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. ഈ സിറ്റുവേഷനുകളിലെല്ലാം നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ റെസ്റ്റ് ചെയ്യുന്ന വെച്ചിട്ട്, അതായത് നമ്മൾ ആ ടയർ നിരത്ത് വെക്കുന്ന റെസ്റ്റിലാണല്ലോ, അന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, മോഷനിലേക്ക് തട്ടി കൊണ്ടുവരുന്നു. അപ്പോൾ അതിൻ്റെ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് മോഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുപോകുന്നു. അതായത് ഡിറക്ഷൻ മാറിയപ്പോൾ നമ്മളറിയാം ഈ ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ മോഷനുമായി ബന്ധപ്പെട്ട ഡിറക്ഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഡിറക്ഷൻ മാറിയപ്പോൾ ഡിറക്ഷൻ തിരിക്കാൻ നമ്മൾ അത് ഉപയോഗിച്ചു. അപ്പോൾ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ഒരു ഒബ്ജക്റ്റും റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ മോഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സംഭവത്തിനെയാണ് നമ്മൾ അതിൻ്റെ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം, ഒരു ഒബ്ജക്റ്റിനെ റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ മോഷനിലേക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന് ഡിറക്ഷൻ ചേഞ്ച് ചെയ്യിക്കുന്നതോ, ഈ മൂന്ന് കാര്യങ്ങളെയാണ് ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന കൺസെപ്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു ഉദാഹരണത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഒരു ഫുട്ബോൾ കളി ഇപ്പോൾ നമുക്കറിയാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കളിയാണ് ഫുട്ബോൾ ഗെയിം. അപ്പോൾ നിങ്ങൾക്കിടയിൽ തന്നെ മെസ്സി ഫാൻസും റൊണാൾഡോ ഫാൻസൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും നമ്മളൊരു ഫുട്ബോൾ മൈതാനത്ത് പന്തെടുക്കുമ്പോൾ പന്തുമായി പോകുമ്പോൾ ഒരാളൊരു പാസ് കൊടുക്കുന്നു, ആ ഒരു ഇത് ഒരു ഡിറക്ഷനിലേക്ക് വരുന്ന ബോളാണ്. അപ്പോൾ മറ്റൊരാൾക്ക് അതിനേക്കാൾ ശക്തി പോലെ ഒരു ഫോഴ്സ് കൊടുക്കാൻ സാധിച്ചാൽ മാത്രമാണ് അയാളുടെ ഡിറക്ഷൻ എന്ത് ചെയ്യുക, ആ ബോൾ നമുക്ക് ഡിറക്ഷൻ മാറ്റി അല്ലെങ്കിൽ ടാക്കിൾ ചെയ്ത് വേറൊരു ദിശയിലേക്ക് പന്തിനെ കൊണ്ടുപോകാൻ സാധിക്കുക. ഒരു ഒരു വസ്തുവിൻ്റെ ദിശ മാറ്റുന്ന അതിൻ്റെ ഒരു ഡിറക്ഷൻ മാറ്റുന്നതിനോ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗത ഇൻക്രീസ് ചെയ്യുന്നതിനോ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു കിക്ക് ഓഫിന് മുമ്പ് ഒരു ബോൾ ഫുട്ബോൾ ഗ്രൗണ്ട് ചുമ്മാ ഇരിക്കുന്നു, ഒരാൾ ഇങ്ങനൊരു കിക്ക് ഓഫ് കിക്ക് ചെയ്യുന്ന സമയത്താണ് ആ ബോൾ എന്തെങ്കിലും മോഷനിലേക്ക് വരുന്നത്. ഇങ്ങനെയുള്ള മൂന്ന് സിറ്റുവേഷനുകൾ പരിശോധിക്കുക. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിലുള്ള പല സിറ്റുവേഷനുകൾക്കും സമാനമായി തോന്നും. ഒരു ക്രിക്കറ്റ് ബോൾ നമ്മളിങ്ങനെ നിലത്തിട്ടിട്ട് ഇങ്ങനെ കുതിപ്പിച്ച് ഇങ്ങനെ കളിച്ച് കളിച്ച് പോകുന്നത്, നമ്മുടെ കയ്യിലുള്ള നമ്മൾ ഫോഴ്സ് താഴേക്ക് കൊടുക്കുമ്പോഴാണ് ബോൾ വീണ്ടും കുതിച്ച് മുകളിലേക്ക് വരുന്നത്. അവിടെ നമ്മൾ കൊടുക്കുന്നത് അല്പം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ബോൾ വേറെ സൈഡിലേക്ക് കുതിച്ചു കുതിച്ച് പോകാറുണ്ട്. അപ്പോൾ ഒരു എന്ത് കാര്യം പരിശോധിച്ച് നോക്കിയാലും ഒരു വസ്തുവിനെ റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് മാറ്റുന്നതിനോ അല്ലെങ്കിൽ മോഷനായിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിനോ വേഗത കുറയ്ക്കുന്നതിനോ, അതുപോലെ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ എന്ത് മാറ്റം വരുന്ന അതിൻ്റെ ഡിറക്ഷൻ മാറ്റം വരുത്തുന്നതിനോ, അവിടുന്ന് ഒരു പാസ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഡിറക്റ്റ് ചെയ്ത് അങ്ങോട്ട് വിടുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു വരുന്ന ബോളിനെ പിടിച്ച് നിർത്തി അങ്ങോട്ട് തിരിക്കാനുള്ള ഒരു ഫോഴ്സ് നമുക്കില്ല എങ്കിൽ അപ്പോൾ അങ്ങോട്ട് പോകില്ല, ആ ബോൾ നമ്മളെ ഓർക്കുമ്പോൾ ഈ ബോൾ ഈ സൈഡിലേക്ക് വന്ന സൈഡിലേക്ക് തന്നെ പോകും. അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് സിറ്റുവേഷൻസ്, റെസ്റ്റിലേക്ക് ഒബ്ജക്റ്റിൻ്റെ മോഷനിലേക്ക് മാറ്റം വരുത്തുവാനോ അല്ലെങ്കിൽ മോഷനിലുള്ള ഒബ്ജക്റ്റിൻ്റെ മോഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യിക്കുന്നതിനോ നമ്മൾ വിളിക്കുന്ന പേരാണ് ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഞാൻ ഈ പറഞ്ഞ ഏതൊരു എക്സാമ്പിൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാലും അവിടെ എല്ലാം മനസ്സിലാവും. ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ മൂന്ന് ആക്ടിവിറ്റികൾ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എ ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ, എ ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞത്. പറഞ്ഞ പിടി കിട്ടിയോ? ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഒബ്ജക്റ്റിന്റെ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റൂ. ഒരു ഫോഴ്സ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ സംഭവിക്കത്തുള്ളൂ. ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് മാത്രമേ ഒബ്ജക്റ്റ് ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ സംഭവിക്കൂ. ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ മീൻസ് ഇത്രയേ ഉള്ളൂ എന്നതാണ്. ഒരു ഒബ്ജക്റ്റിനെ റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് ആക്കുന്നതിനോ മോഷനിലേക്ക് ഒബ്ജക്റ്റിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന് ഡിറക്ഷൻ മാറ്റം വരുത്തുന്നതിനെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അപ്പോൾ ഈ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ സംഭവിക്കണമെങ്കിൽ വി മസ്റ്റ് പ്രൊവൈഡ് എ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്
ഫോഴ്സ് ടു ദാറ്റ് ഒബ്ജക്റ്റ് എന്നാണ്. നമ്മൾ അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സ് ആ ഒരു ഒബ്ജക്റ്റിലേക്ക് കൊടുക്കുന്നിടത്തോളം കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ ഒബ്ജക്റ്റിന് ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. കാരണം ഒന്നും കൂടി സിമ്പിളായിട്ട് പറഞ്ഞു തരാം, ഒരു ചെറിയ എക്സാമ്പിൾ എടുത്ത് അതിൽ കൂടി പറഞ്ഞ് നമുക്ക് ഈ ഒരു ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന കൺസെപ്റ്റ് അവസാനിക്കാം. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് തന്നെ പോകുന്നു. ഒരു ബോളും നമ്മുടെ കളിക്കാരെല്ലാം റെഡിയായി നിൽക്കുകയാണ്, ആ ബോൾ വെച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. റഫറി എപ്പോഴാണ് വിസിലടിക്കുന്നത്, അതിനുശേഷം മാത്രമേ എല്ലാവരും ബോളിലേക്ക് തുടത്തുള്ളൂ. റഫറി വിസിലടിക്കാതിരുന്ന ഇരിക്കുന്നിടത്തോളം കാലം ആ ബോൾ അവിടെ തന്നെ ഇരിക്കും. എത്ര സമയം കഴിഞ്ഞാലും ആ ബോൾ ആ റെസ്റ്റിൽ അവിടെ തന്നെ ഇരിക്കും. റഫറി വിസിലടിക്കുന്നു, അതിലെ പ്ലേയേഴ്സ് എന്ത് ചെയ്യുന്നു, ആ ബോൾ കിക്ക് ചെയ്തെടുക്കുന്നത് വരെ ബോൾ അവിടെ ഇരിക്കും. ഒരാളൊരു ഫോഴ്സ് കൊടുക്കാൻ കഴിയില്ലാത്തതാണെങ്കിൽ ആ ബോൾ കിക്ക് ചെയ്യാൻ പറ്റുമോ, ഇല്ല പറ്റില്ല. അപ്പൊ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കാലിൽ ഒരു കാലിൽ ഉപയോഗിച്ചാൽ ബോളിലേക്ക് കൊടുക്കുമ്പോഴാണ് ആ ബോൾ മൂവ് ചെയ്യുന്നത്. ആ ബോള് ഒരു ടീം ഒരു ഗോൾ പോസ്റ്റിലേക്ക് നീക്കിക്കൊണ്ട് പോവുകയാണ്. ആ സമയത്ത് അവരുടെ ഡിഫൻഡേഴ്സ് എന്ത് ചെയ്യും, ആ ബോളിനെ അവരുടെ ഫോർവേഡേഴ്സിൽ നിന്ന് ബോൾ ടാക്കിൾ ചെയ്തെടുത്ത് എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ഗോൾ പോസ്റ്റിലേക്ക് കൊണ്ടുപോകും. ദാറ്റ് മീൻസ് ആ ബോളിന്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുന്നവരാണ് അവിടുത്തെ പ്ലേയേഴ്സ്. അവർക്ക് ആ ബോളിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ ആ ടാക്കിൾ ചെയ്തിട്ടുള്ള ഫോഴ്സ് അവർക്കില്ല എങ്കിൽ എന്ത് ചെയ്യും, അവർ മറ്റേത് ആ ടീം തോക്കുകയും മറ്റേ ടീം ആ ഭാഗത്തേക്ക് തന്നെ ബോൾ പോവുകയും ചെയ്യും. നമുക്ക് അറിയാനുള്ള കാര്യമാണ്. ഇനി ഒരു ഒരു മിഡ് ഒരു ഒരു ഫോർവേഡറെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു എന്ത് ചെയ്യുന്നു, ഒരു മിഡ്ഫീൽഡർ കൂടെ ഓടി വരിക, സോറി ഒരു ഡിഫൻഡർ കൂടെ വരികയാണ് ബോൾ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്ത് ചെയ്യണം, കൂടുതൽ വേഗത്തിൽ എന്ത് ചെയ്യണം, ആ പ്ലെയർ ഓടിപ്പോകണം, അല്ലെങ്കിൽ വേഗം ആ ബോളിൻ്റെ വേഗത ഇൻക്രീസ് ചെയ്യണം. ഈ സമയത്തും ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണ് അവിടെയൊക്കെ സംഭവിക്കാൻ. ഈ അവർക്ക് എന്ത് വേണം, ഫോഴ്സ് വേണം. അതായത് ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കത്തുള്ളൂ. എന്തൊക്കെ, പ്രസ്തുതിക്കുന്ന ഒബ്ജക്റ്റിനെ മോഷനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ മോഷൻ ഒബ്ജക്റ്റിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ, അല്ലെങ്കിൽ ഫോഴ്സ് മോഷൻ ഒബ്ജക്റ്റിന്റെ മോഷൻ എന്താണ് അതിന്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യാനോ സംഭവം. ഈ മൂന്ന് കാര്യത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്നുള്ളത്. ഇത് സംഭവിക്കണമെങ്കിൽ വി മസ്റ്റ് പ്രൊവൈഡ് എ അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സ് ടു ദാറ്റ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ് ആ കൺസെപ്റ്റ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണാനാണ് എൻ്റെ പ്രതീക്ഷ. എന്തെങ്കിലും സംശയമുള്ളത് നിങ്ങൾ റിവ്യൂവിൽ കമൻ്റ് ആയിട്ട് ഇതിനകത്ത് ഇടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്, ഈ ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ. അല്ല അല്ലാത്തടത്തോളം കാലം ആ ഒബ്ജക്റ്റ് ആ ഒരു സ്റ്റേറ്റ് തന്നെ ആ സമയം എത്ര കാലങ്ങളായാലും തുടരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്, ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് ദ മോഷൻ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് എ ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്ട് എന്നുള്ള കൺസെപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒബ്ജക്റ്റിന്റെ ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് മോഷൻ നടക്കണമെങ്കിൽ വി മസ്റ്റ് പ്രൊവൈഡ് അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഷേപ്പ് മാറ്റണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഒരു അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത്, എ ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന് ഷേപ്പ് മാറ്റാൻ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് കുറച്ച് ഉദാഹരണങ്ങൾ കൂടി പറയുന്നത് നന്നായിരിക്കും. ഇപ്പം നിങ്ങളുടെ വീട്ടിലായിരുന്നു നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ടയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പൊറോട്ടയ്ക്കാണ് ചപ്പാത്തിക്ക് മാവ് ഒഴിച്ചു വെക്കുന്നത്, നിങ്ങൾ സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. മാവ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിരിച്ചതിന് ശേഷം ഓരോ ഷേപ്പാക്കി മാറ്റി ഒരു ബോൾ പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോഴ്സ് കൊല്ലം മാവ് നീ ഇങ്ങനെ ഷേപ്പാവും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മാവ് ഷേപ്പായി വരാറുണ്ടോ, ഇല്ല. നമ്മളൊരു ഫോഴ്സ് കൊടുക്കണം, നമ്മൾ ആരോഗ്യം കൊടുത്താൽ മാത്രമേ ബോളിനെ പല രീതിയിലേക്കും ഇടിച്ചും കമ്മത്തിയൊക്കെ മൂത്തൊക്കെ ഷേപ്പാക്കി എടുക്കാൻ പറ്റൂ. നമ്മളല്ലെങ്കിൽ കൂട്ടി ഉണ്ടാക്കുന്ന ആ പ്രസ്പാനത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അല്ലെങ്കിൽ മാവ് അതിനകത്ത് കയറി ഇരുന്ന് താനെയൊന്നും വരത്തില്ല. നമ്മൾ കൃത്യമായ ഒരു ഫോഴ്സ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അതിനെ ഷേപ്പാക്കി എടുക്കാൻ പറ്റൂ. രണ്ടാമത് ഉദാഹരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു റബ്ബർ ബാൻഡ് കൈ പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് നീ വരും ഇങ്ങനെ നീണ്ടു വരും എന്ന് പറഞ്ഞാൽ റബ്ബർ ബാൻഡ് നീണ്ടു വരാറില്ല. നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്ത് അതിനെ നീട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, റബ്ബർ ബാൻഡ് നീണ്ടു വരത്തുള്ളൂ. ഇത് നേരെ എന്ന് വെച്ചാൽ വേറൊരു കാര്യം പറയാം. നമ്മൾ ഈ ഒരു രണ്ട് ഒരു ബുക്സ് ഒക്കെ രണ്ട് സ്റ്റേ അടിക്ക് വെച്ചിട്ട് അതിനെ ബിറ്റ്വീനായിട്ട് ഒരു സ്കെയിൽ വെക്കും, ഒരു ബ്രിഡ്ജ് പോലെ സ്കെയിൽ വെക്കും. ഇത് സ്കെയിലിന് പുറത്ത് നമ്മൾ കുറച്ച് വെയിറ്റ് കയറ്റി കൊടുത്ത സ്കെയിൽ എന്ത് ചെയ്യുന്നത് ബെൻഡ് ചെയ്ത് ഇങ്ങനെ അതായത് ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇവിടെ ഇങ്ങനെ കുറച്ച് അടിക്ക് വെക്കുക, ഇവിടെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ സ്കെയിൽ വെക്കുക. എന്നിട്ട് ഇവിടെ നമ്മളിങ്ങനെ വെയിറ്റ് ഉള്ള എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്കെയിൽ ഇങ്ങനെ ബെൻഡ് ചെയ്ത് വരാനായിട്ട് തോന്നാറുണ്ട് ഇതിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഈ ബെൻഡിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നതാണ്. ഈ ബെൻഡിങ് ഉണ്ടാവാനുള്ള കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുത്ത ഫോഴ്സാണ്, അല്ലെങ്കിൽ ഇവിടെ കൊടുത്ത ഇവിടെ വെയിറ്റ് കൊടുക്കുമ്പോൾ അത് കൊടുത്ത ഫോഴ്സ് കാരണമാണ് ഈ ബെൻഡിങ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് റബ്ബർ ബാൻഡിങ് നീണ്ടു വരാൻ കാരണവും നമ്മൾ ഫോഴ്സ് സപ്ലൈ ചെയ്തതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഈ മാവിന് നമ്മൾ എന്ത് ചെയ്ത് ഫോഴ്സ് സപ്ലൈ ചെയ്യുമ്പോഴാണ് അത് വേറെ ഷേപ്പിലാക്കി മാറി വരുന്നത്.
അപ്പൊ ഇവിടെ എല്ലാം നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എ ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്ട്. ഒബ്ജക്ട് ഷേപ്പ് മാറ്റണമെങ്കിൽ വി മസ്റ്റ് പ്രൊവൈഡ് എ അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സ് ടു ദാറ്റ് ഒബ്ജക്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ പറഞ്ഞതുപോലെ ആ മോഷനിലുള്ള മൂന്ന് കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ വി മസ്റ്റ് പ്രൊവൈഡ് അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സ്. അതുപോലെ ഒബ്ജക്ട് ഷേപ്പ് ചേഞ്ച് ചെയ്യണമെങ്കിൽ വി മസ്റ്റ് പ്രൊവൈഡ് അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഇതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റ് ഷേപ്പ് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് നമ്മൾ അതെന്ത് ചെയ്യണം, അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കണം. അതുപോലെ ചെയ്ത സ്റ്റേറ്റ് മോഷൻ സംഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വലിയ ക്ലാസ്സിൽ പോകുമ്പോൾ പഠിക്കും. നമ്മൾ ഈ കൺസെപ്റ്റ് ഐഡിയകൾ മാത്രം ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ എട്ടാം ക്ലാസ് ലെവലിൽ പഠിച്ചിരുന്നാൽ മാത്രം മതി.